Hi dear friends, we are going to do a variety of umbrella top. This is a party of the party. We will see this video. I have a marble chiffon type material. I have a marble chiffon type material. ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് യോക്കിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് അതുകൂടി ഇതിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം യോക്കിന് നമുക്ക് 15 ഇഞ്ച് ആണ് ലെങ്ത് വേണ്ടത് പിന്നെ അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെറൈറ്റി ടൈപ്പ് ടോപ്പ് ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2 ഇഞ്ച് ലെങ്ത് കൂടുതൽ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതിലേക്ക് 16 ഉം 2 18 ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് We have to cut the back piece. Neck in the Irakum, Dandinju, Adalapitia Madi. I'm a collar neck the same bow, friendly piece in a Dandinja Adalapitarulu. Need the polyamaka Varzi would come, Adnishasham, Mugda round day the Varzi take a നമുക്കിതിന്റെ നടുഭാഗം കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ സിബ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് ആണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ നടുഭാഗം നമുക്ക് രണ്ടായിട്ട് മാറ്റി എടുക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ലൈനിംഗ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി എടുക്കണം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തു തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഒരു പിൻ ടെക്ക് ഇട്ടു കൊടുക്കാനാണ് രണ്ട് പീസിലും ഇതുപോലെ പിൻ ടെക്ക് ചെയ്തു കൊടുക്കണം നമ്മുടെ ചെസ്റ്റിന്റെ മുകളിലായിട്ടാണ് ഒരു പിൻ ടെക്ക് വരണ്ടത് മറ്റൊന്ന് നമ്മുടെ വേസ്റ്റിന്റെ മുകളിലായിട്ടും വരണം ഇപ്പോ ഞാൻ ഇതുപോലെ പിൻ ടെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഒരേ കറക്റ്റ് പൊസിഷനിൽ വരണം അല്ലെങ്കിൽ അത് ബോറായിരിക്കും കാണാനെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ലൈനിംഗ് ഇതിനു മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം ഇപ്പോ ഞാൻ രണ്ട് ലൈനിംഗിന്റെ പീസും ബോഡി പീസുമായി യോജിപ്പിച്ചിട്ടുണ്ട് ലൈനിംഗ് യോജിപ്പിച്ചതിനു ശേഷം അത് മറിച്ചു കൊടുത്ത് അതിനു മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പീസുമേ സിബ് തയ്ച്ചു കൊടുക്കണം ബോഡി പീസ് മുകളിലായിട്ട് സിബ് കാണത്തക്ക രീതിയിലാണ് നമുക്ക് We will put the zip in the foot.
അപ്പോൾ നമ്മുടെ സിബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ദാ ഇതുപോലെ കാണത്തക്ക രീതിയിലാണ് നമ്മൾ സിബ് ഫിറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പിൻടെക്ക് ചെയ്ത ലൈനും ഒരുപോലെ കറക്റ്റിൽ വരണം. രണ്ട് ഭാഗത്തെ പിൻടെക്കും ഒരേ ലെവലിൽ വന്നിരിക്കണം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ പതിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ തുണിയും ലൈനിങ്ങിൻ്റെ തുണിയും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് തയ്ച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വഴിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി എടുത്തതിന് ശേഷം അതിന് മാർക്ക് ചെയ്യാം. നമ്മൾ 2.5 ഇഞ്ചാണ് നമ്മൾ വിടുത്തെടുത്തിരുന്നത്, അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. കാരണം ബാക്ക് നെക്ക് നമ്മൾ 1 ഇഞ്ച് കട്ട് ചെയ്യുന്നുള്ളൂ. കോളർ നെക്ക് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് 1 ഇഞ്ചും ഫ്രണ്ട് നെക്ക് നമ്മൾ 2 ഇഞ്ചാണ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് വളച്ച് വരച്ച് കൊടുക്കണം. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി പീസും ലൈനിങ് പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ നടുവ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. ലൈനിങ്ങിലും ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ ബോഡി പീസിനും ഇട്ട് കൊടുക്കണം. അത് നടുവിലാക്കിയിട്ട് നമുക്കിത് പിൻ ചെയ്തെടുക്കാം. ഇതുപോലെ പിൻ ചെയ്തെടുക്കണം. 3 ഭാഗത്തും ഓരോ മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ തയ്ച്ചതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം പിന്നൊക്കെ ഊരിയെടുത്തിട്ട് നമുക്കിത് അപ്പുറത്തേക്ക് മറിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതിച്ചെടുക്കുക കൂടി ചെയ്യാം. കോളർ നെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. നമ്മൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ യോജിപ്പിച്ച് അടിക്കുകയാണെങ്കിൽ ചിലപ്പം കഴുത്തൊന്നും ശരിക്ക് ഫിനിഷായിട്ട് കിട്ടില്ല. കാരണം ഈ തുണി പിടുത്തം കിട്ടാത്തതായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കണം. ബാക്ക് പീസ് താഴെയും ഫ്രണ്ട് പീസ് മുകളിലുമായും വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ് മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം. ഇതുപോലെ വെക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ പീസിന് 2 ഭാഗവും താഴെയായിരിക്കും, അതിന് മുകളിലായിട്ട് 2 ബോഡി പീസുമായിട്ടും വെക്കുക. അതിനുശേഷം തയ്ച്ചെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് മറിച്ച് കൊടുത്താൽ നമുക്ക് തയ്ച്ചെടുത്ത ഭാഗം പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബോഡി പീസ് 2 യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഷോൾഡറിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ. നമ്മൾ ഇതുവരെ ബോഡി പീസിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുപോലെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. താഴത്തെ പീസും മുകളിലത്തെ പീസും ഒരുപോലെ കറക്റ്റിൽ വെക്കണം. സിബൊക്കെ പിടിപ്പിക്കുമ്പോൾ ഇതുപോലെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അളവെടുക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ അളന്നെടുക്കാം. ഷോൾഡർ എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 16 ഇഞ്ച് വേണം. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച്. അപ്പോൾ ഷോൾഡർ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ആം ഹോൾ അളന്നെടുക്കണം. ആം ഹോൾ നമുക്ക് 16 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇനി ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. അപ്പോൾ 34 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 4 ഇഞ്ച് കൂടി നമ്മൾ കൂട്ടിയെടുക്കണം. 4 ഇഞ്ച് കൂട്ടിയിട്ട് അപ്പോൾ അത് 38 ഇഞ്ച്. ഇനി 38 ഇഞ്ച് ഇതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9.5 കിട്ടും. അപ്പോൾ ഞാനിവിടെ 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഷേപ്പ് ലെങ്ത് നമുക്ക് 13 ഇഞ്ച് ആയിരിക്കും. എനിക്ക് ഷേപ്പ് ലെങ്തിനേക്കാളും കുറച്ചുകൂടി ഇറക്കം വേണം ഈ യോക്കിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തണം. വേസ്റ്റ് അഥവാ ഷേപ്പ്, ഷേപ്പ് നമുക്ക് 30 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 30 ഇഞ്ചിലേക്ക് 3 കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ 30ക്ക് 3 കൂട്ടിയാൽ 33, 33 ഇഞ്ച് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് 8.25 കിട്ടും, അതായത് 8.25. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് 8.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കർവാക്കിയിട്ട് വരച്ച് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അളവെടുത്തതിൻ്റെക്കാളും 1 ഇഞ്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കയ്യിനുള്ള പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്തിലാണ് ഈ കൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 21 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് നമുക്ക് ആം ഹോൾ 8 ഇഞ്ചാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത്തി ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കൊടുത്താലേ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. ഇനി നമ്മൾ 10 ഇഞ്ച് അളന്ന ഭാഗത്ത് പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലൂടെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള കൈയാണ് ഇതിന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീതിയിൽ വേണം താഴെ ഭാഗവും കട്ട് ചെയ്യാൻ. അധികം ഒന്നും വീതി കുറക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ഇഞ്ച് വീതി വെട്ടിക്കൊടുത്താൽ മതി. നമ്മുടെ ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്യിനുള്ള പീസ് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിതിന് ലൈനിങ് കൊടുക്കുന്നില്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് അലാസ്റ്റിക് വെക്കുകയാണല്ലോ, അപ്പോൾ അധികം വീതിയുള്ളൊരു കൈയായിരിക്കും. കൈയിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം കൈയിൻ്റെ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സാധാരണ മടക്കി അടിക്കുന്ന പോലെ അല്ല ചെയ്യുന്നത്. ഇതാ ഈ ഫൂട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ തലഭാഗം. ഇനി നമുക്ക് കയ്യിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ ഇതിന് പിടിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്തേക്കാണ് നമുക്കിത് തയ്ച്ച് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ഇലാസ്റ്റിക് തയ്ച്ചു കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് വിട്ടു കൊടുക്കണം. അങ്ങനെ 1/2 ഇഞ്ച് ഇടവിട്ടാണ് 3 ഇലാസ്റ്റിക്കും പിടിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ 3 ഇലാസ്റ്റിക്കും ഇതുമേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ 1/2 ഇഞ്ച് ഇടവിട്ടാണ് 3 ഇലാസ്റ്റിക്കും പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൈ യോജിപ്പിച്ച് കൊടുക്കാം. കൈയിൻ്റെ നടുഭാഗവും ഷോൾഡറിൻ്റെ നടുഭാഗവും ഒരുമിച്ച് യോജിപ്പിച്ച് വെക്കണം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചായിരിക്കണം ഇത് തയ്ച്ചെടുക്കേണ്ടത്. നമ്മൾ കയ്യിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഷോൾഡർ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്കാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇനി മറ്റേ ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കൈ രണ്ടും യോജിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഭാഗം രണ്ട് ഭാഗവും നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്തു.
ഇനി നമുക്കിതിനെ കോളർ കൂടി പിടിപ്പിക്കാനുണ്ട് അതിനു മുൻപ് നമുക്കിതിന്റെ താഴേക്കുള്ള സ്കേർട്ടിന്റെ പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിന്റെ അംബ്രല്ല കട്ട് ചെയ്യാനുള്ള തുണി നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അതിന്റെ കോർണർ ഭാഗമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഈ ടോപ്പിൽ 42 ഇഞ്ച് ലെങ്ത് വേണം അപ്പോൾ നമ്മൾ 15 ഇഞ്ച് യോക്കുമ എടുത്തിട്ടുണ്ട് ബാക്കി 27 ഇഞ്ച് ഈ സ്കേർട്ടുമല വേണം അപ്പോൾ ആ സ്കേർട്ടുമക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 28 ഇഞ്ച് ആണ് നമുക്ക് ഇതുമ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിന്റെ വീതി 28 ഇഞ്ച് കിട്ടൂല അപ്പോൾ അതിനെ അവിടെ പീസ് ഏച്ച് കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് താഴെ ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ലെങ്ത് അളന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെയാണ് 28 ഇഞ്ച് ബാക്കി പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്കിതിൻ്റെ അരവണ്ണം കണക്കാക്കണം അപ്പോൾ നമുക്ക് അരവണ്ണം അളന്ന് നോക്കിയിട്ട് 33 ഇഞ്ചാണ് വേണ്ടത് റൗണ്ട് അംബ്രല്ല കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ അരവണ്ണത്തിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യണം അത് തയ്ക്കുമ്പോൾ വലിഞ്ഞു നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് മൈനസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ 33 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് 32 ഇഞ്ച് കിട്ടും ഇനി അതിലേക്ക് 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി കൊടുക്കണം അങ്ങനെ 35 ഇഞ്ചാണ് നമുക്ക് അരവണ്ണം കിട്ടിയിട്ടുള്ളത് ഇനി ഈ അരവണ്ണം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം റൗണ്ട് നമ്പറിൽ ചെയ്യുമ്പോൾ 6 കൊണ്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ 35 ഇഞ്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.8 കിട്ടും അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ട് 5.5 ഇഞ്ച് ആക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതുപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കും 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം നടുവിലേക്കും അതുപോലെ തന്നെ 5.5 മാർക്ക് ചെയ്തിട്ട് നമുക്കിത് റൗണ്ട് ചെയ്ത് വരക്കാം ഇനി ഈ മാർക്ക് ചെയ്തതിൻ്റെ താഴേക്കാണ് നമുക്ക് ലെങ്ത് അളക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് 28 ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഇതിങ്ങനെ വളച്ച് മാർക്ക് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് ഉണ്ടാവില്ല അപ്പോൾ അവിടെ പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ മേലെ ഭാഗവും 1/2 വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ലെങ്ത്തും തികയാത്ത ഭാഗത്തേക്ക് പീസ് വെച്ച് കൊടുക്കണം 4 മടക്കുള്ള ഒരു പീസാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം 1/2 തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാൻ ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചെടുക്കണം ഇനി നമുക്കിതിന് വേണ്ട ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കണം ലൈനിങ് ഇത്രയ്ക്ക് ലെങ്ത് വേണ്ട അതുകൊണ്ട് ഇത് യോജിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ യോജിപ്പിച്ച് കൊടുക്കേണ്ട ഭാഗം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് മേലെ കൂടി ഒന്ന് പതിച്ചടിക്കൂടി ചെയ്യണം ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പീസും ലൈനിങ്ങിൻ്റെ പീസും ചേർത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം ഇനി നമുക്കിതിന് കോളർ തയ്ച്ചു കൊടുക്കണം അപ്പോൾ അതിന് 4 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളമുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് ലൈനിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സിബിൻ്റെ മേലെ ഭാഗത്തുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കോളർ വെക്കാനുള്ള പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കണം അതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചാണ് ഇത് തയ്ക്കേണ്ടത് തയ്ച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെയായിട്ട് കോളർ തയ്ക്കുന്നത് എളുപ്പം തയ്ച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്യുന്നത് അല്ലാതെ കോളർ ശരിക്കും അളന്ന് എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ അടിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് എളുപ്പം ഇതിങ്ങനെയാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കോളർ കിട്ടും കോളറിൻ്റെ 2 തലഭാഗവും ഇതുപോലെ തയ്ച്ചു കൊടുക്കണം ഇനി നമുക്കിതുപോലെ ബാലൻസ് വന്നിട്ടുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇതിൻ്റെ തലഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കണം
നമ്മളിതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ബെൽറ്റ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബെൽറ്റിന് വേണ്ടി രണ്ട് പീസ് ചേർത്ത് വെച്ച് അടിച്ചതിന് ശേഷം ഉൾഭാഗം മറിച്ചെടുത്തിരിക്കുകയാണ്. ഇതാ ഇതുപോലെയാണ് ഇത് തയ്ച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സൂചി കൊണ്ട് തുന്നി കൊടുക്കുകയോ ചെയ്യാം. ബെൽറ്റ് ഇതുപോലെ യോക്കിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സിബിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പീസും ബോഡി പീസും കൂടി യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കണം. ഇനി സ്കേർട്ടിൻ്റെ താഴെ ഭാഗം ലൈനിങ് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കണം. ഇനി സ്കേർട്ടിൻ്റെ താഴെ ഭാഗം ചെറുതായിട്ട് മടക്കി അടിക്കുകയോ അല്ലെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിതുപോലെ ജിഗ്സാഗ് പൂട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ അംബ്രല്ല ടോപ്പിൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് നേരത്തെ പണിയുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇട്ടാലും നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഏത് ഫംഗ്ഷനും ഇട്ട് പോകാനും ഈ ഡ്രസ്സ് മാച്ചാവും. ഏതെങ്കിലും ചെറിയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു മാരേജ് പോലുള്ള വലിയ ഫംഗ്ഷനോ ഒക്കെ ഇതിട്ട് പോകാൻ ഒരുപോലെ പറ്റുന്നതാണ്. സാധാരണ ടോപ്പിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു ടോപ്പാണിത്. ഇതിലേക്ക് നമുക്ക് ജീൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലെഗിൻസ് അല്ലെങ്കിൽ ജഗ്ഗിന് ഒക്കെ ഉപയോഗിക്കാം. ഏതും ഇതിലേക്ക് മാച്ചാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.